नमस्कार ए पेर सहद या जी एच सलजालमूर् स्कूल सवंत डी पढ़ी विद्यार्थी अक्षरवृक्ष पद्धति अुसरी विकी या तैयार और कथय मायाण कल वाले वेगतको आलू समयम तेरक रोड लाने के वाहन मरण पाच इन आल जीवन अगले ना वाले सामाधानोड़े ते मोटी कुछ नाड़ेष या कह्च इन कड़ी पदव कम ब्रेक ध्वजन कुरे बोर्ड मनसावादे कुछ नर या तेरे कूड़ा अवड़े या वीटल रोड कैं अवे कोडि मुखिल मूल पोलस ए चुटाद या वीटल ओडि വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് അന്നുമുതൽ വീട്ടിലുള്ളവർ എന്നെ അധികം പുറത്തിറക്കിയിരുന്നില്ല ഒരു ദിവസം ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ കുറേ ആളുകൾ മാസ്ക് ധരിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കണ്ടു ഇങ്ങനെയെല്ലാം ആളുകൾ പെരുമാറാൻ കാരണം ഒരു മാരകമായ വൈറസാണ് കൊറോണ വൈറസ് വിദേശ രാജ്യങ്ങളിൽ ഈ വൈറസ് പടർത്തിയ രോഗം മൂലം അനേകം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ ടിവിയിൽ കണ്ടിരുന്നു കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ ഇപ്പോൾ കൊറോണയുടെ വലയിലാണ് അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചത് മാസ്ക് ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കാതെ പുറത്തിറങ്ങില്ലെന്ന് അമ്മയും പറഞ്ഞു കൊറോണ കാരണം ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല മീനും കിട്ടില്ല കായലിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ആളുകൾ പട്ടിണി മാറ്റി അങ്ങനെ ജോലിയും കൂലിയുമില്ലാതെ ആളുകൾ സർക്കാർ വിതരണം ചെയ്ത സാധനങ്ങൾ കൊണ്ട് ജീവിക്കുകയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം സ്കൂളിലെ വാർഷിക പരീക്ഷ നടന്നില്ലല്ലോ എന്നുള്ളതാണ് അതും തകർത്തെറിഞ്ഞു ആ നശിച്ച വൈറസ് ഇതെങ്ങനെ വന്നു എന്നൊന്നും ആർക്കും അറിയില്ല ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും പരിശ്രമിക്കുകയാണ് ഒരു ദിവസം വൈകുന്നേരം അപ്പുറത്തെ അമ്മയുടെ നിലവിളി കേട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഓടിയിറങ്ങി അവിടുത്തെ അപ്പച്ചൻ കുഴഞ്ഞു വീണ് കിടക്കുന്നു മദ്യം കിട്ടാതെയാണ് കുഴഞ്ഞു വീണതെന്ന് പറഞ്ഞു കേട്ടു കുറച്ച് നാളുകൾക്ക് ശേഷം ആ അമ്മയുടെയും കുട്ടികളുടെയും സന്തോഷം ഞാൻ നേരിൽ കണ്ടറിഞ്ഞു കാരണം അവരുടെ അപ്പച്ചൻ അവരോടൊത്ത് കളിക്കുകയും വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കുകയും ചെയ്യുന്നു അതോടെ ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായി തീർന്നു ചില ആളുകൾക്ക് ഈ കൊറോണ കാലം ഒരു ഓണക്കാലം തന്നെയായിരുന്നു പക്ഷേ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് കൊറോണ പോകണമെന്നാണ് എന്നിരുന്നാലും കൊറോണ ഈ നാട്ടിൽ നിന്നും കെട്ടിക്കാം എന്ന വിശ്വാസത്തോടെ ആളുകൾ മുന്നോട്ട് പോയി ഇതെല്ലാം കൊറോണ കാലത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ച ഒരിക്കലും മായാത്ത ഓർമ്മകളാണ് നന്ദി